ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. പ്ലസ് ടു തുല്യതാ സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബജറ്റ് ലൈനിലെ ചെരിവിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തത്, ദ സ്ലോപ്പ് ഓഫ് ദ ബജറ്റ് ലൈൻ. ഇന്നത്തെ സെഷനിൽ ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ ചേഞ്ചസ് ഇൻ ബജറ്റ് ലൈൻ, ബജറ്റ് ലൈനിലെ മാറ്റങ്ങൾ. ബജറ്റ് ലൈനിൽ എപ്പോഴെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുക? നിങ്ങൾക്കറിയാം, ഒരു ഉപഭോക്താവിന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ രണ്ട് കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന്, ഉപഭോക്താവിൻ്റെ വരുമാനം, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ വരുമാനം. രണ്ടാമത്തേത്, സാധനങ്ങളുടെ വില, സാധനങ്ങളുടെ വില. ഈ രണ്ട് കാര്യങ്ങളിലും മാറ്റം സംഭവിക്കുമ്പോൾ ബജറ്റ് സെറ്റിലും അതിൻ്റെ ഫലമായിട്ട് ബജറ്റ് ലൈനിലും മാറ്റങ്ങൾ സംഭവിക്കും. നമുക്കിതൊന്ന് വിശകലനം ചെയ്യാം. മനസ്സിലാക്കുക, ബജറ്റ് ലൈനിലെ മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ഉപഭോഗ ബണ്ടിലുകൾ ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് ആശ്രയിച്ചിരിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ഒന്ന്, ഉപഭോക്താവിൻ്റെ വരുമാനം, ഇൻകം ഓഫ് ദ കൺസ്യൂമർ. മറ്റൊന്ന്, വസ്തുക്കളുടെ വില. രണ്ട് വസ്തുക്കളാണോ ഉള്ളത്? ഈ രണ്ട് വസ്തുക്കളുടെ വിലയും ആശ്രയിച്ചിട്ടാണ് വസ്തു ഉപഭോഗ ബണ്ടിലുകൾ വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും മാറ്റം വരുന്ന സമയത്ത് ബജറ്റ് സെറ്റിലും മാറ്റം വരാം, അതിൻ്റെ ഫലമായിട്ട് ബജറ്റ് ലൈനിലും മാറ്റം വരാം. അപ്പോൾ ആദ്യം വരുമാനത്തിൽ വരുന്ന മാറ്റം ബജറ്റ് ലൈനിലുണ്ടാക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ ബജറ്റ് ലൈനിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ മാറ്റം സംഭവിച്ചാൽ ബജറ്റ് ലൈൻ എങ്ങനെ മാറും? വരുമാനത്തിലെ മാറ്റങ്ങൾ. ഇപ്പം വരുമാനത്തിൽ രണ്ട് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഒന്നുകിൽ ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കും, അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനം കുറയും. അപ്പോൾ ആദ്യം വരുമാന വർധനവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരുമാന വർധനവ്, അതായത് ഉപഭോക്താവിൻ്റെ ഇൻകം കൂടിയാൽ ബജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം വരുമാനം എന്നുള്ളത് കാണിക്കുന്നത് എം എന്നാണ്. എം എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് വരുമാനത്തെ കാണിക്കുന്നത്. എം ഈസ് ഈക്വൽ ടു ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിൻ്റെ വരുമാനമാണ്. ഇനി നിങ്ങൾക്കറിയാം, രണ്ട് വസ്തുക്കളുടെ വില, ഒന്ന് പി വൺ എന്ന് ഒന്നാമത്തെ വസ്തുവിൻ്റെ വിലയും പി ടു എന്ന് രണ്ടാമത്തെ വസ്തുവിൻ്റെ വിലയുമാണ്. അപ്പോൾ ഇതാണ് വരുമാനം. ഇത് പി വൺ എന്ന് പറയുന്ന, എം എന്ന് പറയുന്നത് വരുമാനം, പി വൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിൻ്റെ വില, പി ടു എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിൻ്റെ വില. അപ്പോൾ നമുക്ക് ബജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇത് വെച്ചിട്ട് എഴുതാൻ കഴിയും. എന്തായിരിക്കും ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ബജറ്റ് ലൈനിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുമ്പോൾ ബജറ്റ് ലൈനിൻ്റെ സമവാക്യം, പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈസ് ഈക്വൽ ടു എം. ഇതാണ് ബജറ്റ് ലൈനിൻ്റെ സമവാക്യം. ഇനി ഇവിടെ ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുന്നു, അതായത് എം എമ്മിലൊരു മാറ്റം, എമ്മിലെ മാറ്റം എന്ന് പറഞ്ഞാൽ എം വർദ്ധിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ എം ഡാഷ് എന്ന് പറയാം.
ഉപഭോക്താവിൻ്റെ വരുമാനം എമ്മിൽ നിന്ന് എന്തായി മാറി? എം ഡാഷ് ആയിട്ട് മാറി. എം ഡാഷ്. എന്നാൽ ഇവിടെ പി വൺ, അതായത് ഒന്നാമത്തെ വസ്തുവിൻ്റെ വിലയിൽ യാതൊരു മാറ്റവുമില്ല, രണ്ടാമത്തെ വസ്തുവിൻ്റെ വിലയിലും യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. എന്തുമാത്രമാണ് മാറിയത്? ഉപഭോക്താവിൻ്റെ വരുമാനം. വരുമാനം എന്ത് സംഭവിക്കുക ഉണ്ടായത്? വരുമാനം വർദ്ധിച്ചു, എമ്മിൽ നിന്ന് എം ഡാഷ് ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ പുതിയ ബജറ്റ് ലൈൻ്റെ സമവാക്യം എന്തായിരിക്കും? ബജറ്റ് ലൈൻ്റെ സമവാക്യത്തിൽ മാറ്റം വരും, കാരണം വരുമാനം ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പി വൺ എക്സ് വൺ. പി വണ്ണിൽ യാതൊരു തരത്തിൽ മാറ്റവുമില്ല, അതുകൊണ്ട് പി വൺ എക്സ് വൺ പ്ലസ് പി ടു, അതിലും മാറ്റമില്ല, അതുകൊണ്ട് പി ടു എക്സ് ടു ഈസ് ഈക്വൽ ടു എം ഡാഷ്. ഇവിടെ എം എന്നുള്ളത് എം ഡാഷായി. ഇതാണിപ്പം പുതിയ ബജറ്റ് ലൈൻ സമവാക്യം. ഓക്കെ, നമ്മൾ ബജറ്റ് ലൈൻ വരയ്ക്കാൻ പോവുക ഇനി. അപ്പോൾ ബജറ്റ് ലൈൻ, ആദ്യം ഉള്ള ബജറ്റ് ലൈൻ നമ്മൾ വരയ്ക്കണം, അതിനുശേഷം വരുമാനത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട്, ഇവിടെ വരുമാനത്തിൽ വരുന്ന വർദ്ധവിൻ്റെ ഫലമായിട്ട് ഉള്ള പുതിയ ബജറ്റ് ലൈനും വരയ്ക്കണം. അപ്പോഴാണ് അപ്പോൾ നമുക്ക് ബജറ്റ് ലൈനിലെ മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം ആദ്യത്തെ ബജറ്റ് ലൈൻ, അതായത് വരുമാനം എമ്മും ഒന്നാമത്തെ വസ്തുവിൻ്റെ വില പി വണ്ണും രണ്ടാമത്തെ വസ്തുവിൻ്റെ വില പി ടുവും ഉള്ള ഘട്ടത്തിൽ ബജറ്റ് ലൈൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് ആദ്യം ഇവിടെ വരച്ച് മനസ്സിലാക്കാം. ഇവിടെ എക്സ് ആക്സിസിൽ നമ്മൾ ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവ്, വൈ ആക്സിസിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ്. ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു. നമുക്ക് ബജറ്റ് ലൈൻ വരയ്ക്കാം. ഈ ബജറ്റ് ലൈൻ വരച്ചു, ഒന്നാമത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള ബജറ്റ് ലൈൻ, ആദ്യത്തെ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ബജറ്റ് ലൈൻ നമ്മൾ വരച്ചു. ആ ബജറ്റ് ലൈൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും നമ്മൾ രേഖപ്പെടുത്തണം. എന്താണ് ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് നമുക്കറിയാം. ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എം ബൈ പി വൺ, അതാണല്ലോ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എം ബൈ പി ടു. ഓക്കെ, അപ്പം എം ബൈ പി വൺ ഈസ് ദ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആൻഡ് എം ബൈ പി ടു ഈസ് ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഇതാണ് ആദ്യത്തെ സമവാക്യം, അതായത് വരുമാനം എമ്മും ഒന്നാമത്തെ വസ്തുവിൻ്റെ വില പി വണ്ണും രണ്ടാമത്തെ വസ്തുവിൻ്റെ വില പി ടുവും ആയിരിക്കുന്ന ഘട്ടത്തിലുള്ള ബജറ്റ് ലൈൻ. ഇനി എന്താ? വരുമാനത്തിൽ വർധനവ് വന്നു, വരുമാന വർധനവാണ്, അതിൻ്റെ ഫലം ബജറ്റ് ലൈനിൽ കാണിക്കണം. വരുമാന വർധനവ് എന്ന് പറയുമ്പോൾ ഇവിടെ എം എന്തായി മാറി? എം ഡാഷ് ആയിട്ട് മാറി. അപ്പോൾ പുതിയ സമവാക്യം ഇവിടെ വന്നു, പി വൺ എക്സ് വൺ പ്ലസ് പി ടു എക്സ് ടു ഈസ് ഈക്വൽ ടു എം ഡാഷ്. ബജറ്റ് ലൈനിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വരുമാനം വർദ്ധിച്ചാൽ, ഉപഭോക്താവിന് വരുമാനം കൂടിയാൽ എന്താണ്? കൂടുതൽ അളവ് വസ്തുക്കൾ വാങ്ങാൻ കഴിയും. കൂടുതൽ അളവ് വസ്തുക്കൾ വാങ്ങാൻ കഴിയും വരുമാനം കൂടുമ്പോൾ. അതിനാൽ തന്നെ ഈ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? വലത്തോട്ട് സമാന്തരമായിട്ട് ഷിഫ്റ്റ് ചെയ്യും. ന്യൂ ബജറ്റ് ലൈൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. പുതിയ ബജറ്റ് ലൈൻ, പുതിയ ബജറ്റ് ലൈൻ്റെ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എം ഡാഷ് ബൈ പി വണ്ണും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എം ഡാഷ് ബൈ പി ടു. അപ്പോൾ ഇവിടെ വരുമാനം വർദ്ധിച്ചപ്പോൾ ബജറ്റ് ലൈൻ എന്ത് സംഭവിച്ചു? ബജറ്റ് ലൈൻ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തു, അതായത് വലത്തോട്ട് സമാന്തരമായിട്ട് മാറി.
പുതിയ ബജറ്റ് ലൈൻ എന്താണ് പഴയ ബജറ്റ് ലൈനിൻ്റെ സമാന്തരമായിട്ട് വലത്തോട്ട് മാറി. അതായത് ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിലും മാറ്റം വന്നു. ആദ്യത്തെ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് M/P1 ആണ്. പക്ഷേ വരുമാനം വർദ്ധിച്ചപ്പോൾ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്തായി? ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, പുതിയ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഏതാണ്? M/P1. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റോ? വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് M/P2. ബജറ്റ് ലൈൻ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈൻ വലത്തോട്ട് മാറും, സമാന്തരമായിട്ട് വലത്തോട്ട് മാറും. അതിൻ്റെ ഫലമായിട്ട് ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിലും വർധനവുണ്ടാകും, അല്ലെങ്കിൽ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കൂടും. കൂടിയിരിക്കുകയാണ്, M/P1 M/P1 ആയി മാറി. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കൂടും, അത് M/P2 ആയി മാറും. ഇതാണ് വരുമാന വർധനവിൻ്റെ ഫലം. ഓക്കെ, ഇനി ഇതേ പിക്ചറിൽ തന്നെ, ഈ ഡയഗ്രാമിൽ തന്നെ നമുക്ക് വരുമാനം കുറഞ്ഞാൽ എന്താണ് ഫലം എന്നുള്ളതും മനസ്സിലാക്കാം. സോ നെക്സ്റ്റ്, വരുമാനത്തിൽ വരുന്ന കുറവാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വരുമാനക്കുറവ്, ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റം എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ M ആണ് ഉപഭോക്താവിൻ്റെ വരുമാനം, P1 ആണ് ഒന്നാമത്തെ വസ്തുവിൻ്റെ വില, P2 ആണ് രണ്ടാമത്തെ വസ്തുവിൻ്റെ വില. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബജറ്റ് ലൈൻ സമവാക്യം P1x1+P2x2=M. ഇനി ഇവിടെ P1-ൽ മാറ്റമില്ല, P2-ൽ മാറ്റമില്ല. P1-ഉം P2-ഉം ഒന്നാമത്തെ വസ്തുവിൻ്റെ വിലയും രണ്ടാമത്തെ വസ്തുവിൻ്റെ വിലയിലും യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. എന്താണ് മാറുന്നത്? ഉപഭോക്താവിൻ്റെ വരുമാനം. ഇവിടെ വരുമാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുക, വർധനവല്ല, വരുമാനത്തിൽ കുറവാണ്. വരുമാനം M-ഡാഷ് ആയിട്ട് കുറഞ്ഞു. വരുമാനം M-ഡാഷ് ആയിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുതിയ ബജറ്റ് ലൈൻ ഇക്വേഷൻ എങ്ങനെയുണ്ടാവും? പുതിയ ബജറ്റ് ലൈൻ ഇക്വേഷൻ P1x1+P2x2=M-ഡാഷ്. വരുമാനത്തിൽ വന്ന കുറവാണ്. ഇതാണ് പുതിയ ബജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പോൾ ഈ ബജറ്റ് ലൈൻ എങ്ങോട്ടാണ് മാറുക? ബജറ്റ് ലൈനിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാവുക? നിങ്ങൾക്കറിയാം, ബജറ്റ് ലൈനിൽ വലത്തോട്ടുള്ള മാറ്റം സംഭവിച്ചത് എപ്പോഴാണ്? വരുമാനം വർദ്ധിച്ചപ്പോൾ ഉപഭോക്താവിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനം കുറഞ്ഞാൽ ബജറ്റ് ലൈൻ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക? ബജറ്റ് ലൈൻ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് ബജറ്റ് ലൈൻ സമാന്തരമായിട്ട് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ആദ്യത്തെ ബജറ്റ് ലൈൻ, ഇനീഷ്യൽ ബജറ്റ് ലൈൻ. ഇപ്പോൾ ബജറ്റ് ലൈൻ എന്തായി? വരുമാനം കുറഞ്ഞപ്പോൾ ബജറ്റ് ലൈൻ ഇടത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഉപഭോക്താവിൻ്റെ വരുമാനം കുറഞ്ഞപ്പോൾ ഉപഭോക്താവിന് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ, രണ്ട് വസ്തുക്കൾ വാങ്ങുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബജറ്റ് ലൈൻ എന്ത് ചെയ്യുന്നത്? ഇടത്തോട്ട് സമാന്തരമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ഈ ബജറ്റ് ലൈൻ്റെ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എന്തായി മാറും? M-ഡാഷ്-P1. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്തായി മാറും? M-ഡാഷ്-P2. അപ്പോൾ പുതിയ ബജറ്റ് ലൈൻ ഏതാണ്? M-ഡാഷ്-P1 M-ഡാഷ്-P2. വരുമാനത്തിൽ വന്ന കുറവിൻ്റെ ഫലമായിട്ട് ബജറ്റ് ലൈൻ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിലും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിലും മാറ്റം വന്നു. ഇപ്പോൾ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്തായി?
ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ഇപ്പോൾ എം ഡാഷ് ഡാഷ് ബൈ പി വൺ, വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എം ഡാഷ് ഡാഷ് ബൈ പി ടു. അപ്പം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കുറഞ്ഞു, വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കുറഞ്ഞു. ഇതാണ് വരുമാനത്തിൽ വരുന്ന മാറ്റങ്ങൾ ബജറ്റ് ലൈനിൽ വരുത്തുന്ന റിസൾട്ട്, അതായത് ബജറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചാൽ, ശ്രദ്ധിക്കുക, ബജറ്റ് ലൈൻ സമാന്തരമായിട്ട് വലത്തോട്ട് മാറും. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും വർദ്ധിക്കും. ഇനി ബജറ്റ് ലൈനിൽ എപ്പോഴാണ് ഇടത്തോട്ട് മാറുക? സമാന്തരമായിട്ട് ബജറ്റ് ലൈൻ ഇടത്തോട്ട് മാറുന്ന സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയാൽ. ഇപ്പോൾ ബജറ്റ് ലൈൻ ഇടത്തോട്ട് മാറുന്നത് വരുമാനത്തിൽ കുറവ് വരുമ്പോഴാണ്. വരുമാനത്തിൽ കുറവ് വരുമ്പോൾ ബജറ്റ് ലൈൻ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും സമാന്തരമായിട്ട്. അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിലും കുറവ് വരും, ഹൊറിസോണൽ ഇൻ്റർസെപ്റ്റിലും കുറവ് വരും. ഇത്രയും കാര്യങ്ങളുമാണ് വരുമാനത്തിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ബജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ വസ്തുക്കളുടെ വിലയിൽ മാറ്റങ്ങൾ വരുമ്പോൾ ബജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വരുമാനം മാത്രമാണ് മാറിയത്, വരുമാനം കൂടി വരുമാനം കുറഞ്ഞു, വസ്തുക്കളുടെ വിലയിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ഇനി വസ്തുക്കളുടെ വില മാറുന്നു, വരുമാനത്തിൽ മാറ്റമില്ല, അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ബജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.